സ്വാഗതം. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? എന്നെ മഴയോ അതുപോലെ ഒന്നും എല്ലായിടത്തും ഒന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. ഇവിടെ നല്ല ചൂടുണ്ട്. പിന്നെ ഞാൻ ഇന്ന് ഒരു ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാണ് വന്നിരിക്കുന്നത് കേട്ടോ. അതിനുള്ള സാധനങ്ങളാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതിന് ഒന്നാമത്തത് തേങ്ങ, ഒരു ചെറിയൊരു തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ കുരുമുളകുണ്ട്, ഉഴുന്ന് പരിപ്പുണ്ട്, പുളിയുണ്ട്, മുളകുണ്ട്, കായമുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ഉപ്പ് കൂടെ ചേർക്കണം. ഈ ഒരു സാധനമുണ്ട്, പിന്നെ കറിവേപ്പില. കറിവേപ്പില ഇതിനകത്ത് കൂടുതൽ ചേർക്കണം. കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ ഇതിന് ടേസ്റ്റ് കൂടുതലുണ്ടാവുള്ളൂ. അതുകൊണ്ട് കറിവേപ്പില കൂടുതൽ ചേർക്കണം. പിന്നെ ഇത് ഈ സാധനം ഉണ്ടല്ലോ, ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്കൊരു കൂട്ടുകാരത്തി തന്നതാണ്. ഇത് ഈ ചമ്മന്തിപ്പൊടിയൊക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ അതിലിട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാന്ന് തോന്നി. അങ്ങനെ ഞാൻ അതും രണ്ട് കഷ്ണം എടുത്ത് വെച്ചിട്ടുണ്ട്. വേറെ ഉള്ളിയോ വെളുത്തുള്ളിയോ ഇഞ്ചിയോ അങ്ങനെയുള്ള യാതൊന്നും ഞാൻ ഇതിനകത്ത് ചേർക്കുന്നില്ല. ഇത്രയും സാധനമേ ചേർക്കുന്നുള്ളൂ. പിന്നെ ഈ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ സ്കൂളിൽ പോണ കുട്ടികൾക്കും ജോലിക്ക് പോകുന്നവർക്കും ഒക്കെ എളുപ്പമുണ്ട്. എന്നുവെച്ചാൽ ഒരു കൂട്ടം അതാകും. അതുകൊണ്ട് അതുപോലെ പുതിയ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കുമൊക്കെ, പുതിയ പിള്ളേരുണ്ടല്ലോ പഠിച്ചു വരുന്ന പിള്ളേർ, പാചകമൊക്കെ പഠിച്ചു വരുന്ന പിള്ളേർക്കാണെങ്കിലും ഇത് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അവർക്ക് നല്ല സുഖമായിട്ട് കാര്യങ്ങൾ നടക്കും. അതിനാണ് ഞാൻ ഈ സാധനം ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ വിചാരിച്ചത്. ഞാൻ ഉണ്ടാക്കട്ടെ കേട്ടോ. ഉണ്ടാക്കാനുള്ള കാര്യങ്ങളെല്ലാം റെഡിയാക്കിയിട്ട് ഇനി കാണിക്കാം. ആദ്യം ഞാൻ മുളകാണ് കേട്ടോ ഇടുന്നത്. മുളകിട്ടു. രണ്ടാമത് ഞാൻ ഉഴുന്നിട്ടു കേട്ടോ. ഉഴുന്ന ഇതെല്ലാം മൂക്കാനായിട്ട് ഞാൻ താമസമുള്ളത് അതുകൊണ്ടാണ് ഇതെല്ലാം ആദ്യം ഇടുന്നത്. ഉഴുന്നപ്പം മൂത്ത് കിട്ടുമ്പോഴത്തേക്കും തേങ്ങയെല്ലാം കരിഞ്ഞു പോകും. ഈ ഉഴുന്ന് നല്ല ചുമപ്പ് കളറാവണം. അതുവരെ ചൂടാവണം. ഇത് ചുമപ്പ് കളറായിട്ട് ചൂടായിട്ട് ബാക്കി സാധനങ്ങളും കൂടെ ഇടാം. ചുമപ്പ് കളറായി. അന്നേരം നമ്മൾ ആ ഒരുതരം പച്ച തണ്ട് എടുത്ത് വെച്ചിരുന്നില്ല, അതിൻ്റെ പേര് എനിക്കറിയില്ല എന്ന് പറഞ്ഞില്ലേ, ആ സാധനം കൂടെ ഞാൻ അങ്ങ് ഇട്ടു കേട്ടോ. അത് ശകലം മൂത്ത് വരണം. അത് പച്ച കളർ പച്ചയല്ലേ, അന്നേരം അതും കൂടെ മൂത്ത് വരാനായിട്ട് അതും കൂടെ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ പേര് നിങ്ങൾ അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇടണം കേട്ടോ. എനിക്ക് അതിൻ്റെ പേര് എനിക്ക് കറക്റ്റ് അറിയില്ല, അതുകൊണ്ടാണ്. പക്ഷെ എല്ലാം നല്ല ടേസ്റ്റാണ് പറഞ്ഞത് കമൻറ്റ് പൊടിക്കൊക്കെ ഇടുമ്പോൾ. അതുപോലെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ കമൻസൊക്കെ വരണം കേട്ടോ നല്ലതുപോലെ. അതെ, നമുക്ക് ഇതുപോലെ ചെയ്ത് ഇടാനായിട്ടുള്ള ഒരു ഉത്സാഹം തോന്നുന്നു. തുടങ്ങി മറ്റേ പച്ച പെട്ടെന്നുള്ള സാധനത്തിൽ അതെല്ലാം നല്ല മൂപ്പായി തുടങ്ങിയത്, തൂങ്ങി തുടങ്ങിയത് ആദ്യത്തെ മൂപ്പം. അടുത്തത് ഞാൻ തേങ്ങ ഇടുവാണ് കേട്ടോ. അതൊക്കെ ഒരുവിധം മൂപ്പായി തുടങ്ങി. ഈ തേങ്ങയുടെ കൂടെ കിടന്ന് ഇതെല്ലാം ഒന്ന് മൂത്ത് കിട്ടിയാൽ മതി. ഞാൻ തേങ്ങ ഇടുവാണേ. ഇത് ഒരു ചെറിയൊരു തേങ്ങ തേങ്ങ ഇട്ട കൂടെ തന്നെ ആ കുരുമുളക് വെച്ചിരുന്നത് കൂടെ ഞാൻ ഇട്ടു കേട്ടോ. ഇതിൻ്റെ കൂടെ തേങ്ങയും കുരുമുളകും ഇട്ടു. പിന്നെ പുളി എടുത്ത് വെച്ചിരുന്ന ആ പുളിയുടെ കഷ്ണവും അതും ഇട്ടു ഞാൻ. പിന്നെ ഇതിൻ്റെ കൂടെ എന്ന് പറഞ്ഞാൽ ഇത് വെളിച്ചെണ്ണ ഒഴിക്കാൻ, എല്ലാവരും യാതൊന്നും ഒഴിക്കാൻ പാടില്ല ഇതിൻ്റെ കൂടെ. എന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് ദിവസം ഇരുന്ന് കൂട്ടേണ്ടതല്ലേ, അന്നേരം അത് ഇരുന്ന് കലിച്ച് പോകും എണ്ണ ഒഴിച്ചിരുന്നത്. അതുകൊണ്ട് എണ്ണ ഒഴിക്കാതെ ഇത് വറുത്തെടുത്ത് ഇത് പുറം നാടുകളിലുള്ള ആൾക്കാരൊക്കെ പാക്കറ്റിൽ വാങ്ങിച്ചുകൊണ്ട് പോയി കഴിക്കണ സാധനമാണ് ഈ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകുന്ന സാധനം. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാ കുറച്ചൊന്ന് നമ്മൾ കഷ്ടപ്പെട്ടാൽ മതി അല്ലേ. നല്ല അടിപൊളി ചമ്മന്തി ഉണ്ടാക്കിയിട്ടു. നമ്മൾ ഈ കടയിൽ നിന്ന് തന്നെ എല്ലാം വാങ്ങിച്ച് വാങ്ങിച്ച് ശീലമായിട്ടുണ്ടെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, അതിനായിരിക്കും ടേസ്റ്റ് കൂടുതൽ. പക്ഷെ നമ്മൾ കുറച്ചൊന്ന് ബുദ്ധിമുട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ തന്നെ നല്ല ആഹാരം നമുക്ക് തന്നെ ഉണ്ടാക്കി കഴിക്കാം. അതുമല്ല ഒരു മിക്സും ഇല്ലാണ്ട് നല്ല ഹൈജീൻ ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. കഴിവതും പുറത്തുനിന്നുള്ള ആഹാരം അധികം പാക്കറ്റിൽ വാങ്ങിക്കാത്ത ഇരിക്കണതാണ് നല്ലത് അല്ലേ. പക്ഷെ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, ചിലർക്ക് പിന്നെ അത് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അത് തന്നെ അവർ വാങ്ങിക്കുള്ളൂ എളുപ്പത്തിന് അല്ല. എത്ര
ജോലി കുറയ്ക്കാൻ വേണ്ടിട്ടെന്ന് പറഞ്ഞ് അല്ല, എനിക്കറിയാതെ ചില വീട്ടുകാർ ജോലിക്ക് പോണില്ലെങ്കിൽ തന്നെ അവർക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല ഇങ്ങനെ വീട്ടിലിങ്ങനെ ഉണ്ടാക്കിയെടുക്കാനൊന്നും. അപ്പം ഇങ്ങനെ വാങ്ങിച്ച് കൊണ്ടുപോയി കഴിക്കും ആ പുറത്തുനിന്ന്. എന്നാൽ കുറച്ചൊന്ന് മെനക്കെട്ട നമുക്ക് ചെയ്തെടുക്കാൻ പറ്റാവുന്ന ഒരു കാര്യം. അതെ, എന്നാൽ അതെന്നാക്കി മിക്സ് ചെയ്തിട്ടുണ്ടോ നമ്മളൊന്നും അറിയാനില്ല. എൻ്റെ ഷെൽഫ് എന്ന് പറഞ്ഞ് പുറത്തുനിന്ന് കിട്ടുന്ന സാധനങ്ങൾ മോശമെന്നല്ല പറയുന്നത്, പക്ഷെ വീട്ടിൽ വീട്ടിലുണ്ടാക്കി കഴിക്കുവാണെങ്കിൽ അത്രയും നല്ല എന്നാ പറയുന്നത്. കഴിയുന്നതും നമുക്കറിയാവുന്ന സാധനങ്ങളെല്ലാം നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി. ഇതിൻ്റെയൊക്കെ ഷെൽഫ് ലൈഫ് കൂട്ടണമെങ്കിൽ നമ്മൾ വീട്ടിലുണ്ടാക്കി കഴിഞ്ഞാൽ അത്രയും നാൾ കൂടുതലിരിക്കും, ഇല്ലെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കണമൊക്കെ ചിലപ്പോൾ കനച്ചു പോവും പെട്ടെന്ന്. ഫ്രിഡ്ജിൽ തന്നെ വെക്കേണ്ടി വരും. ഫ്രിഡ്ജിൽ തന്നെ, അത് തന്നെ ഫ്രിഡ്ജിൽ തന്നെ വെക്കേണ്ടി വരും. അങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്യണം. ഇതാകുമ്പോൾ കുഴപ്പമില്ല, നമ്മൾ എത്ര വെളിയിൽ വെച്ചിരുന്നാലും ചീത്ത ആവാതെ ഇരുന്നു. അപ്പം നമ്മളൊരു മാസത്തേക്കൊക്കെ വേണ്ടിയിട്ടൊക്കെയല്ലേ ഉണ്ടാക്കാറുള്ളൂ. കൂടുതൽ നാളത്തേക്ക് എത്ര കാര്യമൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്നു, പിന്നെ വെളിയിലേക്കൊക്കെ പോകുന്നവർക്ക് വേണ്ടിയിട്ടാണ് കൂടുതൽ ഉണ്ടാക്കി വെക്കുന്നത്. അവർ പിന്നെ വെളിയിൽ കൊണ്ടിട്ട് വെളിയിൽ പോണവരവിടെ ചെന്ന് കഴിയുമ്പോൾ അത് ഫ്രിഡ്ജിലോ എന്തെങ്കിലും സൂക്ഷിച്ചു. അതുകൊണ്ട് കുഴപ്പമില്ല. എന്നാലും വീട്ടിലെ അമ്മമാരുണ്ടാക്കണേനാണ് രുചി അല്ലേ. അതുപോലെ കമൻറ്റ് ബോക്സിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും കമൻറ്റ് ബോക്സിൽ കമൻറ്റ്സ് ഇടാത്തവരും ഒക്കെ കമൻറ്റ് ബോക്സിൽ ഇടുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ നമ്മളിങ്ങനെ ഇങ്ങനെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പിടിക്കും. അതുകൊണ്ടാട്ടോ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ചെന്ന് ചൂട് ചെന്ന് എന്നാൽ ചിലപ്പോൾ അത് ഇറിറ്റേഷൻ പോലൊക്കെ തോന്നി ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണ കാണും. പക്ഷെ അത് നമ്മൾ ഇളക്കിയില്ലെങ്കിൽ ചിലപ്പോൾ അത് കരിഞ്ഞു പോകും, കരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ടേസ്റ്റ് പോകും. ഇട്ടതെല്ലാം നല്ലപോലെ മൂത്ത് കിട്ടിയിട്ടുണ്ട്. കഴിയുന്ന ഉള്ളി വെളുത്തുള്ളി ഒന്നും ഉപയോഗിക്കാതിരിക്കുക ഈ ചമ്മന്തിയിൽ. എന്നാലും കുറച്ച് നാൾ ഇരുന്നോളൂ, നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചില്ലെന്നുണ്ടെങ്കിൽ വെളിയിൽ ഇരുന്നോളൂ. അപ്പം ഇതേപോലെ മൂത്ത് കിട്ടണം, കുറച്ചുകൂടെ മൂത്ത് കിട്ടണം. അതത്ര എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല ഞാൻ കേട്ടോ, നല്ലപോലെ മൂത്ത് തേങ്ങിയായിരുന്നു, അത് കാരണമാണ് ഇങ്ങനെ ഇരിക്കണത്. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ടേ, നല്ല പാകത്തിന് മൂപ്പ് കിട്ടുന്നു. ഇനി ഇത് കൂടുതൽ മൂപ്പായി കഴിഞ്ഞാൽ കരിഞ്ഞു പോകും. ഞാൻ ലോക്ക് ചെയ്തു, ഇത് പാത്രത്തിലേക്ക് മാറ്റാൻ പോവുകയാണ് കേട്ടോ. എണ്ണയൊക്കെ വെളിയിൽ വന്നില്ലേ നോക്കിയതിൻ്റെ, എൻ്റെ പാത്രത്തിൽ നിറച്ച എണ്ണയാണ്. ഇനി ഞാൻ വേറെ പാത്രത്തിലേക്ക് മാറ്റാൻ പോവുകയാണേ. നല്ല ചൂടുണ്ട്, ചൂടിനകത്തേക്ക് ഞാൻ ഈ കായപ്പൊടി ഇടുവാണ് കേട്ടോ, ഇല്ലെങ്കിൽ അതിനകത്ത് കിടന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ട് ഞാൻ ഇതിനകത്തേക്ക് ഒരു ചെറിയൊരു സ്പൂൺ ഒരു സ്പൂൺ കായപ്പൊടി ഇട്ടു. ഇനി അത് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം, നമ്മുടെ ടേസ്റ്റ് അനുസരിച്ചുള്ള ഉപ്പ്. ഉപ്പ് അധികം ആവാണ്ട് നോക്കണം കേട്ടോ, അല്ലെങ്കിൽ ടേസ്റ്റൊക്കെ അതിൻ്റെ വ്യത്യാസം വരും. അപ്പം നമ്മുടെ ആവശ്യത്തിന് ഉപ്പും കൂടെ നമ്മളതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം അതൊക്കെ ഈ കായ ഒന്ന് മൂത്ത് കിട്ടാനായിട്ട് ഈ ചൂടുള്ള തേങ്ങ ഇതിൻ്റെ മേലിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. അന്ന് നമുക്ക് ആ വറുത്ത പാത്രത്തിനകത്തേക്ക് തന്നെ ഇടുമ്പോൾ ഇത് പതുക്കെ അവിടെ ഇരിക്കുന്നു. ഒന്ന് ചൂടാറട്ടെ, ചൂടാറി കഴിഞ്ഞിട്ട് നമുക്കെടുത്ത് പൊടിച്ചെടുക്കാം. ഇത് അടിപൊളി ട്രിക്കല്ലേ, കായം മൂപ്പിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ചൂടായിട്ടെടുത്ത സാധനത്തിൻ്റെ അകത്തേക്ക് ഇത് വച്ചിട്ടും അങ്ങ് മൂടിയാൽ മതി, അപ്പം കായം നമ്മുടെ മൂത്ത് കിട്ടും. അത് കൊള്ളാം. അപ്പോൾ ഇത് നമുക്ക് കായം ഒന്ന് മൂത്ത് വരട്ടെ, എന്നിട്ട് നമുക്ക് അടുത്ത കാണിച്ചു തരാം കേട്ടോ.
വന്നതുപോലെ തണുത്തു കിട്ടും. ഞാനിത് പൊടിച്ചെടുക്കാൻ പോവാണ്. ഇനി ചിലർ ഇതിനകത്ത് സ്ഥലം മധുരം ചേർക്കും കേട്ടോ. ചിലപ്പോഴും ഞാൻ മധുരം ചേർക്കാറുണ്ട്. അത് നല്ല ടേസ്റ്റാണ് മധുരം ചേർത്ത് കഴിഞ്ഞാൽ. ഇനി ഞാൻ മധുരം ചേർക്കാതെ ഉണ്ടാക്കാൻ പോകുന്നത്. ഞാൻ പൊടിച്ചെടുക്കട്ടെ, പൊടിച്ചെടുത്തിട്ട് കാണിച്ചുതരാം. ചമ്മന്തി പൊടി ഞാൻ എല്ലാം നല്ലപോലെ പൊടിച്ച് റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ചമ്മന്തിപ്പൊടി റെഡിയായിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഇരിക്കും ചമ്മന്തിപ്പൊടി. ഇത് എല്ലാം റെഡിയാക്കി കഴിയുമ്പോൾ ഇത് നല്ല ടേസ്റ്റുണ്ട്. ഇതിനകത്ത് ഞാൻ ചിലർ ഇതിനകത്ത് മധുരം ചേർക്കും, ഒന്നിനെ ശർക്കര അല്ലെങ്കിൽ പഞ്ചസാര ചേർക്കും. പക്ഷേ ഇതിനകത്ത് ഞാൻ ശർക്കര പഞ്ചസാര ഒന്നും തന്നെ ചേർത്തിട്ടില്ല. പുളി ഉപ്പും മാത്രമേ ഉള്ളൂ ഇതിനകത്ത് ചേർത്തേക്കണം. പിന്നെ എല്ലാവരും ഇതുണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ചമ്മന്തിപ്പൊടിക്ക്. അതുപോലെ തന്നെ പുതിയ പുതിയ ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇത് ഉണ്ടാക്കാനൊന്നും അറിയാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഈ വീഡിയോ നോക്കിയാലും നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. ഇത് എന്തിൻ്റെ കൂടുതൽ കഴിക്കണം? ചോറും ഇച്ചിരി തൈരും. ചോറും ഇച്ചിരി തൈരും ഈ ചമ്മന്തിപ്പൊടിയും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ്, അടിപൊളി ടേസ്റ്റ്. വേറെ ഒന്നും വേണ്ട പിന്നെ നമുക്ക് കൂട്ടാനൊന്നും. ഈ ചമ്മന്തിപ്പൊടി തൈരും മാത്രം മതിയാവും. വെറും ചോറും ചമ്മന്തിപ്പൊടിയും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, നല്ലതാണ്. പിന്നെ ഇത് ദോശയുടെ കൂടെയോ ഇഡ്ഡലിയുടെ കൂടെയോ ഒക്കെ കഴിക്കാൻ നല്ലതായത്. പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.